ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചടി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കൂ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുത്തൻ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചടിക്കൊക്കെ എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് പീസസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇതെല്ലാം ഇട്ട ശേഷം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ കഴിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിവിടെ മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ബീട്രൂട്ട് എല്ലാം ചട്ടിയിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിട്ട് കൊടുക്കുകയാണ്. തേങ്ങ അധികം ചേർക്കണമെന്നില്ല, എന്നാൽ നമ്മുടെ പച്ചടിയുടെ കളർ തന്നെ അങ്ങ് മാറിപ്പോവും. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകാതെ അരപ്പ് റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. വെള്ളം അധികമായാൽ നമ്മുടെ പച്ചടിയുടെ പരുവം തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പീസസും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഫൈനായിട്ട് അരഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരുതരിപ്പോട് കൂടി വേണം നമുക്കിത് ബീട്രൂട്ടൊന്ന് അരച്ചെടുക്കാൻ. ചെറിയ ചൂടിപ്പോഴും ഉണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരുതരിപ്പോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതേ പരുവത്തിന് തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. അരപ്പും ബീട്രൂട്ടും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിപ്പുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. തൈരും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. കടുക് തളിച്ച് നേരെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചടി കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.